1947 ബാംഗ്ലൂർ നഗരത്തിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള ഹൊസ്കോട്ടെ കേന്ദ്രമാക്കി പ്രവർത്തനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചു. ദിവംഗതനായ AC സക്കറിയാച്ചനും MT ജോസഫ് സാറുമാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. റവറൻഡ് MG ചാണ്ടിയച്ചൻ, പിന്നീട് അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പൊലീത്ത, ബാംഗ്ലൂർ പ്രിംറോസ് മാർത്തോമ ഇടവകയുടെ വികാരിയായിരുന്നപ്പോൾ ഇടവകയുടെ കബൺ പാർക്ക് ഫെലോഷിപ്പ് പ്രവർത്തനങ്ങൾക്ക് സഹകരണം നൽകി. ആദിവിശ്വാസികളായ അബ്രഹാം സാറ ദമ്പതികളോടൊപ്പം മറ്റനേകർ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സഭയുടെ അംഗങ്ങളായി. അഭിവന്ദ്യ തിരുമേനിമാരുടെ സന്ദർശനവും നേതൃത്വവും, വന്ദ്യ വൈദികരുടെ അർപ്പണബോധവും സുവിശേഷകരുടെ തീക്ഷ്ണതയും ഹൊസ്കോട്ടെ മിഷനെ ഇത്രത്തോളം വളരുവാൻ സഹായിച്ചു. ദിവംഗതനായ PV ഫിലിപ്പച്ചന്റെ മഹനീയ നേതൃത്വവും EJ ജോർജ് അച്ഛന്റെയും സോഫി കൊച്ചമ്മയുടെയും സമർപ്പണ ബോധവും മിഷൻ പ്രവർത്തനങ്ങളുടെ അതിർവരമ്പുകൾ വിശാലമാക്കി. കാച്ചറക്കനഹള്ളി, ഭക്തരഹള്ളി, ദണ്ടുപാളിയ, ദുന്നസാന്ദ്ര, ഗണകൽ, ഗുണക്കനഹള്ളി, മാലൂർ, ഉമ്മല്ലൂർ, കമ്മസാന്ദ്ര, ഹൊസ്കോട്ടെ തുടങ്ങിയ സ്ഥലങ്ങളിൽ വിശ്വാസികൾ ക്രമമായി ആരാധനയിൽ പങ്കെടുത്തു വരുന്നു. കൂട്ടായ്മകൾ, ബോധവൽക്കരണ ക്ലാസുകൾ, സേവികാ സംഘ മീറ്റിങ്ങുകൾ, യുവജന ക്യാമ്പുകൾ, സൺഡേ സ്കൂൾ റിട്രീറ്റുകൾ, കൺവെൻഷൻ മീറ്റിങ്ങുകൾ തുടങ്ങിയവയിലൂടെ വിശ്വാസികൾ ആധ്യാത്മിക വളർച്ച പ്രാപിച്ചു വരുന്നു. ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൂർവ വിദ്യാർത്ഥി സമ്മേളനം പ്രസ്തുത വർഷം നടത്തുകയുണ്ടായി. പഠനശേഷം വിവിധ ബന്ധാവുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൂടിവരവ് മിഷൻ ക്യാമ്പസിന് ഉണർവേകി. ഹൊസ്കോട്ടെ മിഷന്റെ എഡ്യൂകെയർ പ്രൊജക്ടിന്റെ സഹായത്താൽ ഹൊസ്കോട്ടെ, ദണ്ടുപാളിയ, ഉമ്മല്ലൂർ മുതലായ 3 പ്രൊജക്ടുകളിലൂടെ 460 കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം ലഭിച്ചു വരുന്നു. റിപ്പോർട്ട് വർഷം മിഷൻ VBSലൂടെ വിവിധ ഗ്രാമങ്ങളിലെ 1200 കുട്ടികളോട് കഥകളിലൂടെയും പാട്ടുകളിലൂടെയും യേശുവിൻ്റെ ദിവ്യ സ്നേഹം പങ്കിടുവാൻ സാധിച്ചു. കൂടാതെ സൺഡേ സ്കൂൾ റിട്രീറ്റുകൾ, യൂത്ത് റിട്രീറ്റുകൾ, സേവികാ സംഘ മീറ്റിങ്ങുകൾ എന്നിവ നടത്തുകയുണ്ടായി. ക്രിസ്തുവിൻ്റെ ജനന വാർത്തയുടെ സന്തോഷം ഹൊസ്കോട്ടയിലും ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിലും അറിയിക്കുവാൻ ഈ വർഷവും സാധിച്ചു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികൾക്ക് മിഷനിലൂടെ കൈത്താങ്ങൽ നൽകുവാൻ ഇടയായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിശ്വാസികൾക്ക് വീട് നിർമ്മിക്കുവാനുള്ള സാമ്പത്തിക സഹായം ഈ വർഷം നൽകുകയുണ്ടായി. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി തയ്യൽ പരിശീലന കേന്ദ്രം വളരെ ഭംഗിയായി നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജീവിത സായാഹ്നങ്ങളിൽ ഒറ്റപ്പെട്ടവർക്ക് തണലായി ഹൊസ്കോട്ടെ മിഷനിൽ ശാന്തി മന്ദിരം സ്തുത്യർഹമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1970 ആരംഭിച്ച ഹൊസ്കോട്ടെ മിഷന്റെ ലെപ്രസി യൂണിറ്റിലൂടെ അനേക രോഗികൾ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങി വന്നു. ഇതിൽ അംഗങ്ങളായിരിക്കുന്നവർക്ക് ഭക്ഷണവും മരുന്നും സൗജന്യമായി നൽകി വരുന്നു. എല്ലാ വർഷവും ജനുവരി 30 വാർഷിക കൂട്ടായ്മയും നടത്തി വരുന്നു. സമൂഹത്തിൽ നിർധനരായ രോഗികൾക്ക് സഹായകമാകത്തക്ക വിധം ചെറിയ രീതിയിൽ പ്രാരംഭിച്ച ക്ലിനിക് ഇന്ന് 150 കിടക്കകളുള്ള ആശുപത്രിയായി വളർന്നു. ജനറൽ മെഡിസിൻ, സർജറി, ഡെന്റൽ, പീഡിയാട്രിക്, ഓർത്തോ, ENT, ഫിസിയോതെറാപ്പി, ഗൈനക്കോളജി തുടങ്ങിയ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ പ്രവർത്തിച്ചു വരുന്നു.
ഇവിടെ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് രോഗികൾക്ക് കൺസെഷൻ റേറ്റിൽ സേവനമനുഷ്ഠിക്കുന്നു. ഇത് അനേക രോഗികൾക്ക് ആശ്വാസമേകുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1996 ആരംഭിച്ച ഹോസ്കോട്ടെ മിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നഴ്സിംഗിൽ ഇപ്പോൾ 4 ബാച്ചുകളിലായി 198 വിദ്യാർത്ഥിനികൾ പഠനം നടത്തുന്നു. അനവരതമായ ദൈവകൃപ അനുഭവിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ഹോസ്കോട്ടെ മിഷന് സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മിഷന്റെ വളർച്ചയ്ക്ക് സഹായകമാകത്തക്ക രീതിയിൽ പ്രയത്നിച്ച ഏവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. നിങ്ങൾ എൻ്റെ സാക്ഷികൾ ആകും എന്ന കർത്താവിൻ്റെ നിയോഗം ഏറ്റെടുക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.